വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പുട്ടാണ് ഉണ്ടാക്കുന്നത്. നൊസ്റ്റാൾജി ആയിട്ടുള്ളൊരു പുട്ടാണ് ഇത്. നമുക്ക് കോക്കനട്ട് ഷെല്ലിലാണ് ഉണ്ടാക്കുന്നത്, ചിരട്ടയിൽ. ഇതിൻ്റെ കൂടെ ഞാനൊരു മസാലപ്പുട്ടും കാണിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് വെജ് കുറുമ, കടലക്കറി, ബനാന ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പമാണ്. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഇതിനു വേണ്ടിയിട്ട് റവ, അത്യാവശ്യത്തിന് നമ്മൾ എത്രയാണ് നമുക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള റവ എടുക്കാം. ഇതിന് കറക്റ്റായിട്ടുള്ള മെഷറൊന്നുമില്ല. അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് കുറച്ചിങ്ങനെ മിക്സാവാനുള്ള വെള്ളം മതി, അത്രയും മതി. ഇത് ലെഫ്റ്റ് ഓവർ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ദിവസം മുമ്പത്തെ റൈസ് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കിയിട്ട് വെള്ളത്തിലിട്ട് കൊടുത്താലൊരു ഈ ഒരു ടൈപ്പിലായിട്ട് കിട്ടുന്നുണ്ട്, ഒരു റബ്ബർ ടൈപ്പിലായിട്ട്. അതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് പൊടിയായി എടുത്താൽ മതി, നല്ലോണം അരിയാൻ പാടില്ല. ഇത് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച റവയിലേക്കിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ കോക്കനറ്റും മിക്സാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ചുടുന്ന സമയത്ത് കോക്കനറ്റ് ഇട്ട് കൊടുത്താലും മതി. ചിരട്ടയിലിടുന്ന സമയത്ത് ഞാൻ ഒന്നിച്ച് തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കുഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടുപ്പത്ത് വെള്ളം ചൂടാവാൻ വെക്കാം. പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. ഇതുപോലുള്ളൊരു ചിരട്ട ഹോൾസാക്കിയിട്ട് കുക്കറിൻ്റെ വിസിൽ വെക്കാൻ പാടില്ല. ഇത് ഹോൾസ് കുറച്ച് വലുതായതുകൊണ്ട് തുണി വെച്ച് കൊടുത്ത, അല്ലെങ്കിൽ തുണി വേണമെന്നില്ല, കറക്റ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ. ചിരട്ടയിലേക്കൊന്ന് ഫില്ലാക്കിയിട്ട് നമുക്ക് സ്റ്റീമാക്കി എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ സ്റ്റീം വരുന്ന ഒരു ഒരു സെക്കൻഡ് മതിയാവും, അത്ര തന്നെ. പെട്ടെന്ന് ഈ വിസിലിൻ്റെ ഇതിൽ കുക്കറിൻ്റെ നമുക്ക് പെട്ടെന്ന് സ്റ്റീമായി കിട്ടുന്നത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരപ്പമാണ്. ചിരട്ടയുടെ ഒരു ആ ഫ്ലേവർ അത് വേറെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പുട്ട് മേക്കറിൽ ചുടുന്നതിനേക്കാളും കുറേ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരു ആ ടേസ്റ്റ്. നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നറായാലും നല്ലൊരു ഐറ്റംസ് ആക്കിയിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാൻ പറ്റും. ഇത് മേക്കറാണ്, പുട്ട് മേക്കറ്. ഇത് വാങ്ങാൻ കിട്ടും. അങ്ങനെ നമ്മൾ ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി മസാല പുട്ട് നോക്കാം. ഇത് ഞാൻ ചിരട്ടയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇത് നേരത്തെ ഒരു ഇതിൽ കാണിച്ചിട്ട് ഞാൻ ചിക്കൻ സുക്ക ലിങ്ക് ഇടാം. ഞാനതിൻ്റെ ഇതാണ് ഞാൻ ഇതിന് ഫില്ല് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്മീനായാലും ബീഫിൻ്റേതായാലും എന്ത് വേണമെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏത് കറിയാണ് നമുക്ക് ഇഷ്ടമുള്ള കറി വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. മസാലയുടെ ഫ്ലേവർ അതിൻ്റെ പിട്ടിലൊക്കെ പിടിച്ച് നല്ല കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കാണാനും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പുട്ടാണ്. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പുട്ട് റെഡിയായി ചുട്ടെടുക്കാൻ പറ്റും. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.